എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ എറിപ്പെണ്ണ് അവളെ യു എസ് സ്കൂളിൻ്റെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ പിള്ളേർ അവർക്കാണെങ്കിൽ എറിയെ കണ്ട് ഒരുപാട് ഹാപ്പി ആവും. എറിയും ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സിന് കിട്ടി, അച്ഛനും അമ്മയും. അങ്ങനെ ആരുമില്ലാത്ത അവൾക്ക് സ്കൂളിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസും അവരാണ് ഇപ്പം ആരൊക്കെയായി തീരാൻ പോകുന്നത്. മാത്രമല്ല അവളുടെ ഫാദർ ഷിയാസ് ആയിക്കോ, ആളിപ്പോൾ കോമയിലാണ്. അതും പോരാഞ്ഞ് അവളുടെ കൊമ്പ് അതിപ്പോൾ ചെറുതാണ്, അത് വളർന്നു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. അതുകൊണ്ടാണ് യു എസ് സ്കൂളിലേക്ക് ഇപ്പം അവൾ അയച്ചിരിക്കുന്നത്. അവൾ ഇനി മുതൽ എ സെക്ഷൻ സ്റ്റുഡൻസിൻ്റെ കൂടെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അവൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും അവളെ കൺട്രോൾ ചെയ്യാനും മാസ്റ്റേഴ്സ് അവളെ പഠിപ്പിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ സ്റ്റുഡൻസ് അവരെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ആ ഹോസ്റ്റലിൽ കഴിയാണ്. ടോക്കയാമയാണെങ്കിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് തുമ്മിക്കൊണ്ടിരിക്കും. അപ്പോൾ ക്യാമിനാരി അവനിപ്പോൾ മോമോ പെണ്ണിനെ അവളെ കളിയാക്കാൻ തുടങ്ങും. യൂത്ത് ഫെസ്റ്റിവൽ ടൈമിൽ ഒരുപാട് ആമ്പിള്ളേര് നിന്റെ പേര് വിളിച്ചാണ് ജയ് വിളിച്ചത്. മോമോ പെണ്ണിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ കുറച്ച് നാണവും വരും, സന്തോഷവും വരും. ആ സമയത്ത് ആ ഒരു ഡോർ നോക്ക് ചെയ്യുന്ന സൗണ്ട് അവർ കേൾക്കും. അവർ ഡോർ തുറക്കും. അത് മറ്റാരുമല്ല, നമ്മുടെ വൈൽഡ് പുസി ക്യാറ്റ്സ്. അവർ നമ്മുടെ ആൾക്കാർക്ക് കേക്ക്, മിഠായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ ചപ്രത്തലനാണെങ്കിൽ അതൊന്നും തീരെ പിടിക്കില്ല. പക്ഷെ ഹീറോയ്ക്ക് അവനെ കൊട്ടപ്പയ്യനെ കണ്ട സന്തോഷത്തിൽ അവനെ കെട്ടിപ്പിടിച്ച് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ഇപ്പം വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങും. കൊട്ടപ്പയ്യനിപ്പോൾ തനി ഇസക്ക് പയ്യനാണ്. ഇസക്ക് പയ്യൻ ഉപയോഗിക്കുന്ന ഷൂസ്, ഡ്രസ്സ്, അങ്ങനെ അവൻ്റെതായ എല്ലാ സാധനങ്ങളുമാണ് ഇപ്പോൾ കൊട്ടപ്പയ്യനെ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇവരിപ്പോൾ ഇവിടേക്ക് വന്നത് യു എസ് സ്കൂളുമായിട്ട് ഒരു ബിസിനസ് ഡീലിനാണ്. അതിനുശേഷം അവർ ജാപ്പനീസ് ഹീറോ ബെൽബോട്ട് മാപ്പ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അത് ആക്ച്വലി ഓരോ സൂപ്പർ ഹീറോസിൻ്റെയും പവറും കഴിവും കോൺട്രിബ്യൂഷനും ഒക്കെ അനുസരിച്ച് അവർക്ക് റാങ്കിങ് നടത്തും. അതിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ചെരിക്കുട്ടനാണ്. ഇവരുടെ ഇപ്പോഴത്തെ റാങ്ക് 411. അതിനു മുൻപ് അവർക്ക് 32 റാങ്കായിരുന്നു. ഇത്രയും പെട്ടെന്ന് റാങ്ക് അത് ഒരുപാട് ഡൗൺ ആയതിൽ അവർക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പോൾ വലിയൊരു സ്റ്റേഡിയം, അവിടേക്ക് ഒരുപാട് ആൾക്കാർ അങ്ങനെ ഒഴുകി എത്തുകയാണ്. ആക്ച്വലി ഇന്നാണ് ഈ ഇയറിലെ റാങ്കിങ് അത് പ്രഖ്യാപിക്കുക. അനൗൺസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. 10th പൊസിഷനിൽ സാക്ഷാൽ റേക്കു. ഇവളാണ് ഡ്രാഗൻ്റെ പവറുള്ള ആ ഒരു ബ്രഹ്മാണ്ട സൂപ്പർ ഹീറോ. അടുത്തതായിട്ട് 9th പൊസിഷനിൽ നിൽക്കുന്നത് യോറോ മൂസ. ആൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു മിഷനിലും ആൾ ഇതുവരെ തോറ്റിട്ടില്ല. എല്ലാ വില്ലന്മാരെയും അടിച്ചു ചുരുട്ടി തോൽപ്പിച്ച ചരിത്രം മാത്രമേ ആൾക്കുള്ളൂ. നമ്പർ 8th പൊസിഷനിൽ ലോണ്ട്രി. നമ്പർ 7th വോട്സ്. അവന്റെ പേര് കേൾക്കുമ്പോൾ ഇപ്പൊ മൗണ്ട് ലേഡിക്ക് അവൾക്ക് ഒരുപാട് സന്തോഷമാവും. കാരണം വോട്സ് അവളുടെ ടീമിലെ ഒരു മെമ്പറാണ്. അടുത്തതായിട്ട് 6th പൊസിഷൻ, അത് ഷീൽഡ് ഹീറോ ക്രസ്റ്റ് ആണ്. ഇവൻ ആക്ച്വലി നമ്മുടെ ചിരിക്കുട്ടൻ. ആളെ റോൾ മോഡൽ ആക്കിയാണ് ഇവിടം വരെ എത്തി ഒരു സൂപ്പർ ഹീറോ ആയി മാറി ഇപ്പൊ 6th പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. നല്ല സ്റ്റൈലും ചെക്കൻ അല്ലേ. അടുത്തതായിട്ട് നമ്പർ 5, അത് റാബിറ്റ് ഹീറോ മെർക്കോ. അടുത്തതായിട്ട് നമ്പർ 4th റാങ്കിങ്, അത് മിസ്റ്റിയസ് നിഞ്ചോ. നമ്പർ 3rd പൊസിഷനിൽ ജീനിയസ്. അവനിപ്പോ ഓൾറെഡി പരുക്കൊക്കെ പറ്റി ഹോസ്പിറ്റലിലാണ്. എത്രയും പെട്ടെന്ന് അവൻ തിരികെ എത്തും. അടുത്തത് നമ്പർ 2 പൊസിഷൻ, അതാണ് വിൻ ഹീറോ ഓക്സ്. ഇവന്റെ അടുത്താണ് ടോക്കിയാമി ആൾ ഇന്റേൺഷിപ്പിന് പോയിരുന്നത്. ഏറ്റവും അവസാനം നമ്പർ 1 അവസാനത്തേതുമായ ആള്, അത് മറ്റാരുമല്ല സാക്ഷാൽ എൻഡവർ. ആളങ്ങനെ പവർഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ ടോപ്പ് 10 സൂപ്പർ ഹീറോസിനെയും വേദിയിലേക്ക് ക്ഷണിക്കും. അതിനുശേഷം റിട്ടയറായ ചിരിക്കുടനെ കുറിച്ച് ഇപ്പൊ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങും. കട്ട് ചെയ്ത ഹോക്സ് ആണെങ്കിൽ ഇപ്പൊ എൻഡവറിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നമ്പർ 1 പൊസിഷനിൽ വന്നതിൽ ഹാപ്പിയാണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. എൻഡവർ കലി കയറി ഒരു നോട്ടം നോക്കും. ആ നോട്ടത്തില് അവൻ ദഹിച്ചു പോവും. ഇപ്പൊ ആൻകർ ഓരോരുത്തരോടും അവരുടെ അഭിപ്രായങ്ങള് അനുഭവങ്ങള് അത് ചോദിക്കാൻ തുടങ്ങും. അപ്പൊ അത് റേക്കു അവള് പറയും, എനിക്ക് ആക്ച്വലി ഈ ഒരു റാങ്കിങ് അത് തീരെ ഇഷ്ടമല്ല. കാരണം എന്റെ മുൻപിൽ വെച്ച് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ ഒന്നും രക്ഷിക്കാൻ എന്നെ കൊണ്ടായിട്ടില്ല. അതിന് ക്രസ്റ്റ് അവൻ ഭയങ്കര ആവേശത്തിൽ പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ കൂടെ ഞങ്ങളില്ലേ, ഇല്ലെങ്കിൽ ഞാനില്ലേ, ഉറപ്പായിട്ടും നമ്മൾ ടീമായിട്ട് നിന്ന് ഈ ലോകത്തിൽ സമാധാനം കൊണ്ടുവരും എന്നൊക്കെ പറയും. അതിനുശേഷം ഓരോരുത്തരായിട്ട് ഇപ്പൊ അവരുടെ എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്യും. അപ്പൊ ഓക്സ് പയ്യനാണെങ്കിൽ ഇപ്പൊ മയക്കു മേടിച്ച് വളവളാന്ന് പറയാൻ തുടങ്ങും. അവൻ പറയും, ആക്ച്വലി ജനങ്ങളുടെ അപ്രൂവൽ പ്രകാരം 1st പൊസിഷനില് ജീനസ്റ്റ്, 2nd ഓക്സ് പയ്യൻ, 3rd എൻഡവർ. മാത്രമല്ല നമ്മുടെ മെയിൻ ഹീറോ ചിരിക്കുട്ടൻ ആളിപ്പോ പോയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്,
ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ അല്ല, റിയൽ ഹീറോസിനെയാണ് നമ്മളുടെ വേൾഡിന് ഇന്ന് ആവശ്യം. ആക്ച്വലി പ്രസംഗിക്കുന്നവനാണ് മിസ്റ്റർ ഓക്സ്. 18-ാമത്തെ വയസ്സിൽ 10th റാങ്കിങ്ങിലുള്ള ഒരു സൂപ്പർ ഹീറോ ആയി മാറി. മാത്രമല്ല, അവൻ സ്വന്തമായിട്ട് ഒരു സൂപ്പർ ഹീറോ ഏജൻസി അതുപോലെ റൺ ചെയ്ത് ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ആയ ലൈഫ് സ്റ്റൈലില് മുൻപോട്ട് പോവാണ്. എണ്ടവർക്കാണെങ്കില് ഇപ്പൊ അവന്റെ ഗിരിപ്രസംഗം അതൊട്ടും ഇഷ്ടാവില്ല. ആള് മൈക്ക് തട്ടിപ്പറിക്കും. എണ്ടവർ പറയും, എനിക്ക് നാവ് കൊണ്ടോ വാക്കുകൊണ്ടോ വാചാലനാവാനുള്ള കഴിവില്ല. ഇതിനുള്ള മറുപടി അതിന്റെ ആക്ഷനിലൂടെ ഞാൻ തെളിയിച്ചു തരും. ഞാൻ തന്നെയാണ് നമ്പർ 1 സൂപ്പർ ഹീറോ എന്നും എന്റെ പവർ എന്താണെന്നും ഞാൻ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കും. അത് കേട്ട് ഓക്സ് അവൻ മാത്രം കൈയടിക്കും, വേറെ ആരും കൈയടിക്കില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഗ്രീൻ റൂമിൽ എണ്ടവർ ഇപ്പൊ ഓക്സിനെ അങ്ങനെ കഴുത്ത് പിടിച്ചു പൊക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കില് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കും? ഞാൻ അത്ര നിസ്സാരക്കാരനായിട്ടാണോ നിനക്ക് തോന്നിയേ? അതിനവൻ പറയും, അയ്യോ ഇല്ല ഇല്ല, എല്ലാവരുടെയും പ്രസംഗം അത് കേട്ട് ജനങ്ങൾക്ക് ബോറടിച്ചിരുന്നു. ഞാൻ അവരെ ഒന്ന് വാമാക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ, എനിക്ക് ആ ചിരിക്കുട്ടനെ ഒന്നും തീരെ ഇഷ്ടമല്ല. പക്ഷെ പെട്ടെന്ന് അവൻ റിട്ടയർ ആയപ്പോ ഞാൻ ഷോക്കായി. നമുക്കൊരു പുതിയ ടീം ഉണ്ടാക്കണം, എന്നിട്ട് നമ്മുടെ പവർ അതെന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മുടെ ടീമിന് ഒരു ലീഡർ വേണം. ലീഡർ ഭയങ്കര പവർഫുൾ ആയിരിക്കണം. ആൾക്കാർ കണ്ടാല് തീ പാറണം. അങ്ങനെ ഒരാള് നിങ്ങൾ മാത്രമാണ്. ആക്ച്വലി ഞാൻ ലീഡർ ആവാമായിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് ബിസിയാണ്. പിന്നെ എനിക്കൊരല്പം ഫ്രീഡം ഒക്കെ വേണം. അതുകൊണ്ട് ഇപ്പൊ ലീഡർ ആവാൻ എനിക്ക് പറ്റില്ല. സോ ദയവ് ചെയ്ത് എൻഡവർ തന്നെ ലീഡർ ആവണം. എൻഡവറിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അവൻ കാര്യമായിട്ട് പറയാണോ അതോ തമാശ പറയാണോ എന്ന് മനസ്സിലാവില്ല. എൻഡവർ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഇനി മേല നിന്റെ മോന്ത, അതെന്റെ ഏഴയലത്ത് ഞാൻ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫുൾ കലിപ്പില് ഇപ്പൊ പുറത്തേക്ക് പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് വാ കേറിയ ഒരു വില്ലൻ. അവൻ ഏതോ ഒരു സ്ഥലത്തേക്ക് നടന്നു വരികയാണ്. അപ്പൊ അവന്റെ തൊട്ടു മുന്നിലായിട്ട് ആ നോമോ വില്ലൻ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ക്യൂസി എന്ന് പറയുന്ന ഒരു നഗരം കാണിക്കും. അവിടെ ഒരു വലിയ കമ്പനിയില് കോട്ടിട്ട ഒരുത്തൻ. അവൻ ഒരുപാട് ദേഷ്യത്തിലും വിഷമത്തിലും പറയും, വർഷങ്ങളായിട്ട് ഞാനൊരു അടിമയെ പോലെ ഇവിടെ പണിയെടുക്കുകയാണ്. ആരും ഒരു മനുഷ്യനായിട്ട് പോലും എന്നെ പരിഗണിച്ചിട്ടില്ല. ഇനി എന്നെ കൊണ്ട് ഇങ്ങനെ മുൻപോട്ട് പോകാനായിട്ട് കഴിയില്ല. ഇനി ഞാൻ ഇത് സഹിക്കില്ല എന്ന് പറഞ്ഞ് അവൻ കോട്ടൂരി പുറത്തേക്ക് ഓടും. അങ്ങനെ ഓടി ഓടി വരുമ്പോ ആ വഴി പോയ നമ്മുടെ ഓക്സ് അവനൊരു ഒറ്റ അടി കൊടുക്കും. ആ ഒരു അടിയില് അവൻ കറങ്ങി അടിച്ചു വീഴും. ഓക്സ് ആണെങ്കിൽ എൻഡവറിനെയും കൂട്ടി ഒരു കോഫിയൊക്കെ കുടിക്കാനായിട്ട് പുറത്തേക്ക് പോയതാണ്. അവര് പോകുന്ന വഴിയില് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കും. അതിന് ഓക്സ് അവന്റെ റെക്കെ കൺട്രോൾ ചെയ്ത് അത് മുഴുവൻ സോൾവ് ചെയ്യും. ഒരുപാട് ജനങ്ങള് ഓക്സിനെ കണ്ട് അവന്റെ ഓട്ടോഗ്രാഫ് വാങ്ങും. പക്ഷെ എല്ലാവർക്കും എൻഡവറിന്റെ അടുത്തേക്ക് പോവാൻ ഒരുപാട് പേടിയാണ്. അത് കണ്ടും കേട്ടും എൻഡവർ ആള് ക്യാഷ്വലായിട്ട് അവരുടെ അടുത്തേക്ക് വരും. എൻഡവർ പറയും, ഞാനൊരു സൂപ്പർ ഹീറോ ആണ്, അല്ലാതെ സൂപ്പർ വില്ലൻ അല്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അടുത്തേക്ക് വരാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഓട്ടോഗ്രാഫ് തരുന്നു പറഞ്ഞ് അവനിപ്പോ ഓട്ടോഗ്രാഫ് കൊടുക്കാൻ തുടങ്ങും. ചിലർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതാവും, ഇത് എൻഡവർ തന്നെയാണോ എന്നവർ നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ രണ്ടുപേരും ഒരു കപ്പ് കാപ്പിയൊക്കെ കുടിച്ച് റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ്. ബോക്സ് ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആളുടെ മകൻ ടോഡ്രോക്കിക്ക് പ്രൊവിഷണൽ ലൈസൻസ് കിട്ടാത്തതിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് അവൻ എൻഡവറിനെ ഇപ്പൊ വീണ്ടും വീണ്ടും നൈസായിട്ട് പ്രൊവോക്ക് ചെയ്യും. അതിന് എൻഡവർ ഫുൾ കലിപ്പില്, നീ ഇതിനെ കുറിച്ച് സംസാരിക്കാനാണോ ഇവിടേക്ക് വന്നത്? നിന്റെ പ്രശ്നം സമയം കളയാതെ അതെന്താന്ന് പറ. അതിനവൻ പറയും, മോമോ എന്റെ സിറ്റിയിൽ മുഴുവൻ മോമോസ് ആണ്, അതിനൊരു പരിഹാരത്തിന് വേണ്ടിയാണ് ഞാനിപ്പോ എൻഡവറിന്റെ അടുത്തേക്ക് വന്നത്. അതിന് എൻഡവർ, യു ആർ അൺബിലീവബിൾ, നോമോസ് എന്ന് പറയുന്നൊരു സാധനം അങ്ങനെ ഒന്നില്ല, അത് വെറും റൂമറാണ്. ഇത് പറയാനാണോ നീ എന്നെ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നെ? അതിനവൻ പറയും, ഒരിക്കലുമല്ല, നോമൂസിനെ കണ്ട വേറെയും ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൺട്രി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചെന്ന് അന്വേഷിക്കാൻ പോവാണ്. എനിക്ക് 100% ഉറപ്പുണ്ട് നോമോസ് അവര് ഈ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം അതാവശ്യമാണ്. നിങ്ങൾ വേണം ഈ നോമോസിനെ കണ്ടുപിടിക്കാൻ. അത് റൂമറാണോ ഇല്ലയോ എന്ന് നിങ്ങൾ വേണം നെഞ്ചു നിവർത്തി പറയാൻ. അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സ്പോട്ടില് ഒരു നോമോ അത് തെറിച്ചു വന്ന് ആ ബിൽഡിംഗിൽ ആഞ്ഞടിക്കും. അതുകൊണ്ട് എൻ്റെ ഒരു ഷോക്കായി അതിനെ അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.